بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന് മുമ്പായി സംഭവിക്കുമെന്ന് പറഞ്ഞ മറ്റൊന്നാണ് അങ്ങാടികളുടെ അടുപ്പം. അങ്ങാടികൾ പട്ടണങ്ങളുടെ അടുപ്പം എന്നുള്ളതാണ്. വലിയ കച്ചവട മാർക്കറ്റുകൾ, അതിൻ്റെ അങ്ങാടികളായി അറിയപ്പെടുന്ന സ്ഥലങ്ങൾ, അത് അടുത്തടുത്തായി വരിക. ഇപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ തഖൂമു സാ ഹത്താ തുൽഹറൽ ഫിതൻ വയക്സുറൽ കദബ് വതതഖാറബുൽ അസ്വാഖ്. അങ്ങാടികൾ തൊട്ട് സമീപത്തായി കടന്ന് അടുത്തടുത്ത് വരിക എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ, യൂഷിക്കു അല്ലാ തഖൂമു സാ ഹത്താ യുഖ്ബദൽ ഇൽം, അറിവ് പിടിക്കപ്പെടുന്നത് വരെ, ഒത്തുതഹ്റൽ ഫിത്തൻ, കുഴപ്പങ്ങൾ പ്രകടമാകുന്നത് വരെ, വയക്സറിൽ ഖദീബ്, കളവുകൾ വ്യാപിക്കുന്നത് വരെ, വയ തക്കാറബ് സമാൻ, സമയമടുക്കുന്നത് വരെ, വത്ത തക്കാറബുൽ അസ്വാഖ്, അങ്ങാടികൾ, സൂക്കുകൾ, ചന്തകൾ, അത് അടുത്തടുത്ത് വരിക എന്നുള്ളതാണ്. രണ്ട് രൂപത്തിലാണ് ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഒന്ന്, ഒരു പെട്ടെന്ന് പെട്ടെന്ന് വിലയുടെ കയറ്റ് ഇറക്കം, അത് തിരിച്ചറിയുന്ന വസായിൽ ഇത്തിസാലുകളിലൂടെ അത് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം വരിക എന്നുള്ളതാണ്. പരസ്പരം ബന്ധപ്പെടാനുള്ള മാർഗങ്ങളിലൂടെ, പണ്ട് കാലത്ത് ഒരു വസ്തുവിൻ്റെ വില നിശ്ചയിച്ചിരുന്നും അതറിയാനുള്ള സമയം ഇവിടെ എത്തുമ്പോഴേക്ക് അത് ഒരുപാട് ദൈർഘ്യമായിരുന്നു. അതിന് പകരം പെട്ടെന്ന് പെട്ടെന്ന് വില കയറ്റ് ഇറക്കങ്ങളെപ്പറ്റി തിരിച്ചറിയാവുന്നൊരു സാഹചര്യം. രണ്ടാമത്തത്, അങ്ങാടികൾ തമ്മിലുള്ള അകലം അടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശദീകരണം. പണ്ടൊരു ചന്ത അല്ലെങ്കിൽ വിദേശത്തുള്ള വസ്തുക്കൾ നമുക്ക് വിദേശത്തുനിന്ന് കിട്ടിയിരുന്നു, അല്ലെങ്കിൽ പ്രത്യേകമായി അറിയപ്പെടുന്ന ഏതെങ്കിലും നഗരങ്ങൾ കിട്ടിയിരുന്നു. അതിനൊക്കെ പുറമെ അതേ സാധനങ്ങളൊക്കെ ഇന്ന് നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിലെ പ്രത്യേകമായ ബസാറുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അല്ലാഹു അഹലം ബിസ്വവാബ്. സത്യമെന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രഖ്യാപനത്തിൻ്റെ വിശദ വിവരം എന്താണെന്ന് അല്ലാഹുവിന് അറിയാം. പക്ഷേ എന്തായാലും അങ്ങാടികൾ അടുത്തടുത്ത് വരിക എന്നുള്ളതും അതിലെ അത്തരം കാര്യങ്ങൾ, പണ്ട് എവിടെയെങ്കിലും ലഭിച്ചിരുന്ന കാര്യങ്ങൾ അടുത്തടുത്ത് നിന്ന് ലഭിക്കുക എന്നുള്ളതും, അതിൻ്റെ വിലകൾ കയറിയിറങ്ങുന്നതിനെ പെട്ടെന്നുള്ള വിവരങ്ങൾ ലഭിക്കുക എന്നുള്ളതും, ഇതിൻ്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പഠിപ്പിച്ചു തന്നതാണ്. ലോകാവസാനത്തിന് മുമ്പ് അങ്ങനത്തെ ഒരു കാലഘട്ടം കടന്നു വരും. അത്തരം കാര്യങ്ങൾ പണ്ടും സംഭവിച്ചേക്കാം, ഇപ്പോഴുമുണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുന്നു. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യനാളിനെ പറ്റിയുള്ള ആ അടയാളവും നടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സത്യത്തിൻ്റെ മാർഗത്തിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.